नमस्कार वंदे भारत तीवंडी ट्रेन वेरुम 6 मणिकूरुम 7 मिनिटुम कोंड तिरुवनंतपुरम कोझिकोडेत्ती इदवडे एंगने एत्तिल्ला एन्नुम इदुकोंड वलिय प्रयोजनमिल्लेन्नुम इत इड़ नींगा पचुन केरल अनुयोज्यम के आक्षेप अभिप्राय अंतरक्ष निकान इन पुलर्चे अंज मणियोकूड़ी अंज मणियोकूड़ी इवड़ ई ट्रेन यात्री कोट पदा इन पदा कोड़े विवर वो ए वंदे भारत और पराजयो विजयो नवड़े प्रश्न नम्बे ट्राकिल कूड़ी ई ट्रेन ओडा कहयो मत प्रश्न स्वाभाविक 160 किलोमीटर वेगत ओडा शेष अपासीटी ट्रेन नम्बे केरल पाकूरी आ तर ओडा कह 100 किलोमीटर मोड़े ओडा कह याथार्थ्यम तुम मरचुट क्यों कम नम्बे पा अतर पा अतर वेगत ओडा पर्वप पाड़म नमक रेलवे पाला वाव अद गुरीर वावु अद आलपुरा वी ई ट्रेन कोटयम वी वाव कु ट्रेन पाड़ ई कोटयम वी रूटा अद ट्रेन अतर तेरे वेग वेगम कटा वेट ए वंदे भारति आरोप इत के पचीदल अब पचीता रेलवे वकुप अद्योगस्थर मेलधर चेरको ई ट्रेन ओटि ऐसे 6 मणिकूर् लक्ष्यस्थानते कोई कई अब वलियर क्यों का नाम इन पॉलिटिक्स बीजेपी अट्ठाईट उयर आघोषिक स्वाभाविक बीजेपी गवर्मेंट केन्द्र भर रेलवे भर आलवे इवे को സ്വാഭാവികമായിട്ടും ബിജെപിക്കാർ അതിനെ ആഘോഷിക്കും അവർ അവരുടെ നേട്ടമായിട്ട് കാണും അത് സ്വാഭാവികമാണ് കേരളയിൽ കൊണ്ടുവന്നാൽ കേരളയിൽ വേണ്ടിട്ട് ഇപ്പോഴും സിപിഎം വാദിക്കുമ്പോൾ ആ കേരളയിൽ ഒരുപക്ഷേ സാക്ഷാത്കരിക്കപ്പെട്ടാൽ അതിന്റെ വിജയവും അതിന്റെ നേട്ടവും ആരായിരിക്കും കൊയ്തെടുക്കാൻ പോകുന്നത് സിപിഎം തന്നെയായിരിക്കും പക്ഷെ അത് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു കാര്യം യാതൊരു കാരണവശാലും കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി സംവിധാനം അനുസരിച്ച് നമുക്ക് കേരളയിൽ പോലെ കഴിയുകയില്ല എന്നാൽ ഇതിനർത്ഥം എനിക്ക് പറയാനുള്ളത് ഇപ്പോ വൻ ട്രോൾ ആണെന്ന് കോഴിക്കോട് നടന്ന കോഴിക്കോട് ഈ ട്രെയിൻ അവിടെ എത്തിയപ്പോൾ അവിടെ ബിജെപി പ്രവർത്തകർ ഒരു കാര്യം ചെയ്തു അപ്പം ആണ് അവിടെ എല്ലാം വിതരണം ചെയ്തത് ഗോവിന്ദന്റെ അപ്പം ഇതാ ആർക്ക് വേണം ഗോവിന്ദന്റെ അപ്പം ഗോവിന്ദന്റെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദന്റെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എംഇ ഗോവിന്ദന്റെ പേര് പറഞ്ഞാണ് ബിജെപിക്കാർ അവിടെ അപ്പം വിതരണം ചെയ്തത് അങ്ങനെ അതൊരു നമുക്കറിയാം കേരളയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ പറഞ്ഞതും ഈ ജാതിയോട് ചേർന്നിട്ട് അപ്പം വിൽക്കാൻ കഴിയുന്നൊക്കെ പറഞ്ഞ കഥകൾ ഞാൻ അത് കൂടു പറയുന്നില്ല എടുത്തു പറയുന്നില്ല എന്തായാലും ബിജെപിക്കാർ എന്തായാലും ആഘോഷിക്കുന്നു ഇത് കേരളത്തിന്റെ ഒരു നമ്മുടെ റെയിൽവേ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായം തന്നെയാണ് അത് നമ്മൾ ലഭിച്ചു എന്നതിനെ നമ്മൾ ലഭിച്ചതായിട്ട് തന്നെ കാണണം അതിനെ തള്ളി കളയേണ്ട കാര്യമില്ല എന്നാൽ അതിനെ ചെയ്യേണ്ടത് കുറച്ചും കൂടി ഈ കേന്ദ്ര നേതൃത്വം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം കേരളത്തിലെ പാളങ്ങൾ കുറച്ചും കൂടി ഗംഭീരമാക്കി എടുക്കാനും ഈ വളവുകൾ നൂത്തെടുത്ത ഒരു നല്ല പാളങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കണം വന്ദേ ഭാരത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുകൂടി ചെയ്യണം നമ്മുടെ ഈ കേരളത്തിൽ കൂടി 160 കിലോമീറ്റർ വേഗത്തിൽ വന്ദേ ഭാരത് ഓടാനുള്ള സംവിധാനം കൂടി ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത്